കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഒരു സ്റ്റിഗ്മ അല്ലേ, സ്റ്റിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിഗ്മയുടെ മുകളിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുക അല്ലേ. സ്റ്റിഗ്മയുടെ അവിടെയാണ് പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുക. ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് ഒരു പക്ഷേ വന്ന് വീണേക്കാം അല്ലേ. ഇതേ പ്ലാന്റിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ പോയിട്ട് ഡസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ സെയിം പ്ലാന്റിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് ഇതിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു പോളൻ ഗ്രെയിൻസിന് അടുത്ത സ്റ്റേജ് അല്ലേ, ഈ ഒരു പ്രോസസ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടത്തിവിടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റീസ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വേറെ സ്പീഷീസിൻ്റെ പോളൻ ഗ്രെയിൻസും ഇവിടെ വന്നിട്ട് വീഴാം. വേറെ സ്പീഷീസ് എന്ന് പറയുന്നത് ഈ ചെടിയുടേതായിരിക്കില്ല അല്ലേ, ഇതുപോലുള്ള ചെടികളായിരിക്കില്ല, ഒരു ബന്ധവുമില്ലാത്ത വേറെ ഏതെങ്കിലും സ്പീഷീസിലുള്ള പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസും ഇവിടെ വന്ന് വീഴാം. അപ്പം അതിനും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ റോങ് ടൈപ്പായിട്ടുള്ള പോളൻ ഗ്രെയിനാണ്. അതും എന്താണ്, അതും ഇൻകോമ്പാക്റ്റബിളാണ്. അപ്പം അതും റോങ് ടൈപ്പ് പോളൻ ഗ്രെയിനാണ്. അപ്പം റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻസിനെയും അതുപോലെ തന്നെ റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻസിനെയും എങ്ങനെയാണ് ഈ പിസ്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? പിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് അറിയാമല്ലോ. പിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി മൂന്നും കൂടെ കൂടിയ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റിൽ. സോ ഈ പിസ്റ്റിൽ എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതായത് പോളൻ ഗ്രെയിനും അതുപോലെ തന്നെ പിസ്റ്റിലും തമ്മിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു കെമിക്കൽ ഡയലോഗ് അല്ലേ, അതായത് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഇൻട്രാക്ഷൻ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ആ ഒരു ഇൻട്രാക്ഷനിൽ അവർക്ക് മനസ്സിലാവും ഇത് കറക്റ്റായിട്ടുള്ള പോളൻ ഗ്രെയിനാണോ അതോ റോങ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനാണോ. അതിൻ്റെ ബേസിസിൽ കറക്റ്റായിട്ടുള്ള പോളൻ ഗ്രെയിൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത സ്റ്റെപ്പിലോട്ട് എൻട്രി കിട്ടുള്ളൂ. അപ്പം ഇത് വളരെയധികം എന്താ പറയുക, ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ സെൽഫ് പോളിനേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചില പോളൻ ഗ്രെയിൻസ് ഈ ട്യൂബ് ചെറുതായിട്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും. ഇനി കറക്റ്റായിട്ടുള്ള റൈറ്റ് ടൈപ്പ് അല്ലെ, കൃത്യമായിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 60% പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് രണ്ട് സെൽ സ്റ്റേജിലാണ് അത് പുറത്തോട്ടേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് അല്ലേ. ആ ഒരു പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യാൻ നേരത്ത് രണ്ടേ രണ്ട് സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. അപ്പോൾ അങ്ങനെയുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ കേസിൽ ഈ ജനറേറ്റീവ് സെൽ എന്തായിട്ട് മാറും, അത് മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ട് രണ്ട് ഗാമീറ്റ്സ്, രണ്ട് മെയിൽ ഗാമീറ്റ്സ് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അത് ഫോം ചെയ്യും. അപ്പോൾ പറഞ്ഞു മനസ്സിലായല്ലോ, 60% ആൻജിയോസ്പേംസിൻ്റെയും പോളൻ ഗ്രെയിൻസ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്, നമ്മുടെ ആന്തറിൽ നിന്നും പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത് രണ്ട് സെൽഡ് സ്റ്റേജിലാണ്. അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസിന് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് രണ്ട് മെയിൽ ഗാമീറ്റ്സ് ഫോം ചെയ്യും. അതായത് ജനറേറ്റീവ് സെൽ എന്ന് പറയുന്ന സെല്ലാണ് ഇവിടെ എന്താവുന്നത്, രണ്ട് മെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പം അവർക്ക് ടോട്ടൽ ഇപ്പം എത്ര സെൽസ് ഉണ്ടാവും, മൂന്നെണ്ണം അല്ലേ. വെജിറ്റേറ്റീവ് സെൽ ഒരെണ്ണം ഉണ്ട്, പിന്നെ രണ്ട് മെയിൽ ഗാമീറ്റ്സ് ഉണ്ട്. ഇനി ബാക്കിയുള്ള 40% ഓൾറെഡി ഇങ്ങനെ തന്നെയാണ്. അവർ പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യാൻ നേരത്ത്, അവർ പുറത്തോട്ട് ഇറങ്ങി വരാൻ നേരത്ത് മൂന്ന് സെൽഡ് സ്റ്റേജ് തന്നെയാണ് അവർ പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പോളൻ ഗ്രെയിൻസ് അവരുടെ കണ്ടൻസിനെ പുറത്തോട്ടൊരു ട്യൂബ് വഴിയാണ് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. അതായത് ഈ പറയുന്ന പോളൻ ഗ്രെയിൻസിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സ്പേസ് ഉണ്ട് അല്ലേ, ചെറിയ ചെറിയ ജേം പോറുകളുണ്ട്. ആ ചെറിയ സ്പേസ് വഴി ചെറിയൊരു ട്യൂബ് പുറത്തോട്ട് ഇറങ്ങി വരും. ആ ട്യൂബിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, രണ്ട് മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവും. അപ്പം രണ്ട് മെയിൽ ഗാമീറ്റ്സിനെയും കൊണ്ട് ഈ പറയുന്ന പോളൻ ട്യൂബ് സ്റ്റൈല് വഴി പോയിട്ട് എവിടെ റീച്ച് ചെയ്യുന്ന അറിയാവോ, ഒവ്യൂളിൽ റീച്ച് ചെയ്യും. എന്നിട്ട് ഈ ഒവ്യൂളിൽ റീച്ച് ചെയ്തിട്ട് നമുക്കറിയാം എംബ്രിയോ സാക്ക് അവിടെ ഇരിപ്പുണ്ട് അല്ലേ. എംബ്രിയോ സാക്കിൻ്റെ ഈ ഒരു ടിപ്പിലാണ് അത് വന്നിട്ട് അല്ലേ, ടിപ്പിൽ അവിടെ എന്തുണ്ട്, ഫില്ലിഫോം. ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്രോ പൈലാർ എൻഡ്. അപ്പോൾ മൈക്രോ പൈലാർ എൻഡിൻ്റെ അവിടേക്കാണ് ഈ ഒരു പോളൻ ട്യൂബ് ഗൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അഥവാ എംബ്രിയോ സാക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ട്,
അതിന് സൈനർജിറ്റ്സ് അല്ലേ, ഇതാണ് മൈക്രോ പൈലാർ എൻഡ്. അപ്പോൾ ഞാനിവിടെ വരച്ചേക്കുന്നത് സാധാരണ ടെക്സ്റ്റിലൊക്കെ താഴെയാണ്, പക്ഷേ ഞാനിവിടെ ഇങ്ങനെ വരച്ചേക്കുന്നത് ഈ ഒരു ഒവ്യൂളിൻ്റെ അകത്ത് ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് സൈനർജിറ്റ്സ് ആണ്, രണ്ട് സെൽസ് സൈനർജിറ്റ്സ്. അതിൻ്റെ അവിടെ ഒരു എഗ്ഗ് ഇരിപ്പുണ്ട് അല്ലേ, എഗ്ഗാണിത്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എഗ്ഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. പിന്നെ നടുവിൽ എന്തുണ്ട്, പോളാർ ന്യൂക്ലിയ ഉണ്ട്, താഴെ മൂന്ന് ആൻറ്റി പോഡൽസും ഇരിപ്പുണ്ട്, ആൻറ്റി പോഡൽസ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ സൈനർജിറ്റ്സിൻ്റെ ഈ ഭാഗത്തായിട്ട് ഫിംഗർ ഷേപ്ഡ് ആയിട്ടുള്ള ഫിലിഫോം അപ്പാരറ്റസ് ഉണ്ട്, ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ ഇത് വന്നിട്ട് മൈക്രോ പൈലാർ എൻഡ് ആണ്, മൈക്രോ പൈലാർ എൻഡ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മുന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് ഈ ഭാഗത്തായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് നമ്മുടെ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്നത്, പോളൻ ട്യൂബിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്യുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണെന്നാണ് പുതിയ സ്റ്റഡികൾ പറയുന്നത്, പുതിയ സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പോളൻ ട്യൂബ് ഇവിടെ എത്തിയിട്ട് അതെന്ത് ചെയ്യും, സൈനർജിറ്റ്സിൻ്റെ അവിടെ വെച്ചിട്ട് അതിൻ്റെ കണ്ടൻസിനെ റിലീസ് ചെയ്യും. കണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, മെയിൽ ഗാമീറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് വന്ന് വീണതിന് ശേഷം അവിടെ ഉണ്ടാവുന്ന ആ ഒരു കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ, കെമിക്കൽ കോൺവെർസേഷൻ, അവിടെ മുതൽ ഈ പോളൻ ഗ്രെയിൻസ് നമ്മുടെ ഒവ്യൂളിൻ്റെ അവിടെ എത്തുന്ന വരെയുള്ള ആ ഒരു സ്റ്റേജിനെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഡൈനാമിക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അല്ലേ, ഇടയിൽ വെച്ചിട്ടൊന്നും സ്റ്റോപ്പ് ഒന്നും ചെയ്യില്ല, അങ്ങനെ നടന്ന് വരുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സാണ് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അവിടെ റിജക്ഷൻ അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് ഒക്കെ നടക്കുന്നുണ്ട് പോളൻ ഗ്രെയിൻസിൻ്റെ. കറക്റ്റായിട്ടുള്ള പോളൻ ഗ്രെയിൻസിന് മാത്രമേ ഈ ഒരു ടെസ്റ്റ് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് എടുത്ത ഈ ഒരു ടോപ്പിക്, നമ്മുടെ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.